ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി വിഡിക്ക് മുന്നിൽ ഹാജരായില്ല. ഇഡി നോട്ടീസ് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും സമൻസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കെജ്രിവാൾ കത്ത് നൽകി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കാനായി കെജ്രിവാൾ മധ്യപ്രദേശിലേക്ക് തിരിച്ചു. ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ വസതി ഉൾപ്പെടെ 8 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തേക്കുമെന്ന ശക്തമായ അഭ്യൂഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവസാന നിമിഷം ഹാജരാകേണ്ടെന്ന തീരുമാനം. സമൻസ് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് അയച്ചത്. 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകില്ലെന്ന് ഉറപ്പാക്കാനാണ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചത്. പാർട്ടി കൺവീനർ, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ തനിക്ക് ഭരണപരവും ഔദ്യോഗികവുമായ പ്രതിബദ്ധതകൾ ഉണ്ട് എന്നും സമൻസ് ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട കെജ്രിവാൾ ഇഡിക്ക് കത്ത് നൽകി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനൊപ്പം മധ്യപ്രദേശിലെ സിംഗ്രൗളിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി 11:30 കെജ്രിവാൾ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു. കെജ്രിവാളിന്റെ കത്ത് പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് ഇഡി കേന്ദ്രങ്ങൾ അറിയിച്ചു. ഡൽഹി സാമൂഹ്യക്ഷേമ മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ വസതിയടക്കം 8 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തി. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.